കണ്ണൂർ ജില്ലയിൽ അഞ്ചാം പീടിക എന്ന സ്ഥലത്ത് പുതുതായി നിർമ്മിച്ച വീടാണ് ഇന്ന് സ്റ്റുഡിയോ 90 പരിചയപ്പെടുത്തുന്നത്. 2800 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു 4 കെട്ട് വീടുകളിൽ നിന്നും വ്യത്യസ്തമായാണ് വീടിൻ്റെ നടുത്തളം സ്ഥിതി ചെയ്യുന്നത്. സിനിമാ സീസൺ ഷൂട്ടിങ്ങിനും ഈ വീട് അനുയോജ്യമാണ്. സാറൊന്ന് പരിചയപ്പെടുത്തും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് പ്രഭാകരൻ നന്ദ്യാർ, കല്യാശ്ശേരിയിലെ അഞ്ചാംപടിക സ്വദേശി. ഐ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കല്യാശ്ശേരി അഞ്ചാംപടിക. ദെൻ ഐ മൈഗ്രേറ്റഡ് ടു മുംബൈ ഇൻ 1971. അവിടുന്ന് വോൾട്ടാസിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഏരിയ സർവീസ് മാനേജർ, സെയിൽസ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് 1 മോർ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ഒരു ട്രൈബൽ കലകളുടെ ആർട്സിൻ്റെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഇന്ത്യയിലെ ചീഫ് കോർഡിനേറ്ററാണ് ഞാൻ. ആ ബേസിൽ ഒന്ന് എനിക്ക് അവർ സ്വാതന്ത്ര്യം തന്നു. ഇന്ത്യയിലെ ഏത് കലയും നിങ്ങൾക്ക് അമേരിക്കയിൽ ട്രൈബൽ കലകൾ എത്തിക്കാനുള്ള അവസരം. ഞാൻ അത് നമ്മുടെ മലബാറിൻ്റെ പ്രസിദ്ധമായ കലയായ തെയ്യം കല, 6 തെയ്യങ്ങൾ അമേരിക്കയിലെ പനാമയിൽ അവതരിപ്പിക്കുകയും ഒരു അന്തർദേശീയ ശ്രദ്ധ തിരിച്ചുപറ്റുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു വീട് വേണമെന്ന് മോഹൻ തോന്നി ഒരു വീട് നിർമ്മാണത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മൾ പരിചയപ്പെടേണ്ടായ സാഹചര്യം ഈ വീടിൻ്റെ പ്രത്യേകതയാണെന്ന്. അപ്പോൾ ഈ വീടിനെ പറ്റി ഇതിൻ്റെ കയറി വരുമ്പോൾ തന്നെ കുറേ അതിമനോഹരമായ ഒരു കാഴ്ച, ഇതിനുള്ള താമസിച്ച് അകത്ത് കയറുമ്പോൾ എന്താ പറയുക, ടെമ്പറേച്ചറൊക്കെ നല്ല സുഖമുള്ള ഒരു ഇടമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വീടിൻ്റെ പ്രത്യേകത ബാക്കിയുള്ള വീടിനെ അപേക്ഷിച്ച്? ഈ വീട് ഉദ്ദേശിച്ചത് ഇതിൻ്റെ വലുപ്പത്തിലല്ല, അത് തന്നെ കോസ്റ്റിൻ്റെ അല്ല, വീടിലുണ്ടാക്കുന്ന എൻവയറമെൻ്റ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ഒന്ന് ഏറ്റവും ചെയ്തത് ഇതിൻ്റെ എക്കണോമിക്കലാണ് ഞാൻ കരിയാ. പിന്നെ വെന്റിലേഷൻ, ക്രോസ് വെന്റിലേഷൻ, വീടിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അത് കൂടുതൽ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ച് 4 കെട്ട്, ഈ 4 കെട്ടിൻ്റെ ശാസ്ത്രീയ വശം ഞാൻ തന്നെ സ്റ്റഡി ചെയ്തു. ഇഷ്ടംപോലെ വെന്റിലേഷനും ക്രോസ് വെന്റിലേഷനും കിട്ടുന്നത് കൂടാതെ നമ്മളെ ഈർപ്പം ഇല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കിട്ടും. അതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ എനർജിയായ സോളാർ എനർജി, സൂര്യപ്രകാശം നമ്മൾ വീടിൻ്റെ ഉള്ളിലെത്തുകയും ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് എൻ്റെ എഫേർട്സ് ഇതിൻ്റെ ഡിസൈൻ ആയിരുന്നു. ഇതിൻ്റെ ഒരു ഡിസൈനറെ വിളിച്ചു വരുത്തി അയാളുടെ എൻ്റെ ഐഡിയ ഞാൻ തന്നെ ഏതാണ്ട് ഒരു ഐഡിയ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ വീട് ഇങ്ങനെയായിരിക്കണം, ഈ 4 കെട്ടിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ ഞാൻ ഒരു ഭാഗത്തെ കൊണ്ടുപോയി. പിന്നെ വിശാലമായ ഹാള്, എന്നാൽ സാമാന്യം വലിയ വലുപ്പമൊന്നും ഇല്ലാത്ത ബെഡ്റൂം ഡിസൈൻ ചെയ്തിരുന്നു. പിന്നെ ഇതിന്റെ ഡ്രെയിനേജ് സിസ്റ്റം, ടോട്ടൽ ഡ്രെയിനേജ് സിസ്റ്റം കൺസീൽഡ് ആണ്. ഇത് മുഴുവൻ എത്തുന്നത് പ്രത്യേക ഭൂമിക്കടിയിലുള്ള ഒരു കുഴിയിലൂടെയാണ് എത്തുന്നത്. പിന്നീട് ഇവിടെ ചെയ്ത വെള്ളം, വാട്ടർ റിസോഴ്സസിന് വേണ്ടി ഒരു 3000 ലിറ്ററിന്റെ ടാങ്ക് മണ്ണിന്റെ അടിയിൽ ഞാൻ കുഴിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ എത്തുന്ന മഴവെള്ളം 3000 ലിറ്റർ അതിൽ എപ്പോഴും ഉണ്ടാവും. ചെറിയൊരു മോട്ടർ ഉപയോഗിച്ച് മഴ ഇല്ലെങ്കിലും മഴക്കാലത്ത് ആ വെള്ളം യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഫൗണ്ടൻ, പാർക്കിലുള്ള ഫൗണ്ടനിലും ഈ 4 കെട്ടിലും നമുക്ക് ഏത് സ്പീഡിലും ഉപയോഗിക്കാൻ പറ്റും. വെള്ളം, ഈ വെള്ളം പാഴാകാതെ തിരിച്ച് അതേ ടാങ്കിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കയറി വരുമ്പോ തന്നെ ഞാൻ കണ്ടു ഒരു സൈഡിൽ ഫുൾ ഗ്ലാസിന്റെ ഒരു ഏരിയ ഒട്ടിയിരിക്കുന്നു. ആ ഗ്ലാസ് ഞാൻ ആ പോർഷൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ഭാവിയിൽ വേണമെങ്കിൽ ഒരു ലിഫ്റ്റ്, ഒരു കാപ്സൂൾ ലിഫ്റ്റ് ഫിറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള പോർഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ അതിൻ്റെ അകത്തുള്ളത് എൻറ്റയർ ഡ്രെയിനേജ് സിസ്റ്റം ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രെയിനേജ് സിസ്റ്റം പ്ലം എല്ലാ സിസ്റ്റം അതിലൂടെ കൊണ്ടുപോകുന്നത് അതുവഴിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പൈപ്പും ഇതിന്റെ കാണാൻ പറ്റില്ല. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മുഴുവൻ ആർട്ട് വർക്കും ചെയ്തിരിക്കുന്നത് ജയദേവൻ മൊറാള എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. അയാളുടെ ക്രിയേറ്റിവിറ്റി കണ്ട് ഞാൻ പ്രോത്സാഹനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ട്, ഈ കാണുന്ന ആർട്ടിഫിഷ്യൽ കല്ല്, പൂതാമറി കാണുന്ന ഗണപതി, അതുപോലെ തന്നെ നരപറ തൂക്കുവിളക്ക്, ജയദേവൻ മൊറാളയുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്.
ഇവിടെ അധികം കണ്ടിട്ടില്ലാത്തൊരു കൺസെപ്റ്റാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ്. അപ്പൊ അതിലേക്ക് എത്താനുണ്ടായ ഒരു മോട്ടോ എന്താണ്? ഈ ഓപ്പൺ കിച്ചൺ സത്യത്തിൽ, നിങ്ങളിപ്പോ എന്റെ വീട്ടിൽ വന്നു, നിങ്ങൾ ചായ കുടിച്ചു, ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തുമാത്രം വൃത്തിയുണ്ടെന്നും ഫുഡ് ഭക്ഷണം കിച്ചൺ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ രീതിയിൽ അടച്ചിട്ട കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും എങ്ങനെയാണ് അവർ വൃത്തിയുള്ളതാണോ, ഇൻസെക്ട്സ് ഈച്ചകളോ ഇതൊക്കെ ഉണ്ടോ ഉണ്ടോ ഇത് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കണ്ടിരിക്കണം, കിച്ചൺ എങ്ങനെയാണ് കൃത്യം, കിച്ചൺ വൃത്തിയുണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്ന ഫുഡ് ഏതാണ്ട് അതേ ക്വാളിറ്റി തന്നെയായിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഓപ്പൺ കിച്ചൺ തന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ ബെഡ്റൂമിൽ ഒരു കട്ടിൽ ഹൈഡ്രോളിക്സിന്റെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് മുഴുവൻ ഫർണിച്ചർ വർക്കും ലോക്കലി നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഭക്ഷണത്തിലുള്ള സുരേഷ് എന്ന് പറഞ്ഞ കാർപ്പന്റർ ആണ് അയാളുടെ ഐഡിയയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിന്റെ പ്രത്യേകത, ഇതിന്റെ ആൾക്കാർ മുഴുവൻ ആരും വെളിയിൽ നിന്ന് വന്നവരല്ല, 100% നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ വർക്ക് തുടക്കിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഭവം ഇതിന്റെ ഇന്റേണൽ പ്ലാസ്റ്ററിങ് ആണ്. ഇന്റേണൽ പ്ലാസ്റ്ററിങ് ഇത് സിമെന്റോ പൂഴിയോ മണലോ ഒന്നും ഉപയോഗിക്കാതെ ഇറാഖിലെ ഒരു റോക്സ് പൊടിച്ച്, അത് പലതും മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അതിൽ ഞാൻ 6-8 കമ്പനിയുടെ ചെക്ക് ചെയ്തപ്പോൾ വൈറ്റ് റോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനി അവരുടെ അതിന്റെ ഗുണത്തിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ഗുണമുള്ളത്. പ്രത്യേകതരം ചില കെമിക്കൽ അത് അതിന് ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട് കെമിക്കൽ ചേർത്ത് ആണ് ഈ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഈ ഇന്റേണൽ പ്ലാസ്റ്ററിങ്ങിന് 60% കോസ്റ്റ് ആണ് എനിക്ക് ലാഭിച്ചിരിക്കുന്നത്. സിമെന്റ് ഒന്നും ഇല്ലാതെ കൊണ്ട് തന്നെ ഇതിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റി, റൂം ടെമ്പറേച്ചർ. പിന്നെ ഫിനിഷിങ്, ഈ വൈറ്റ് റോക്കിന്റെ പ്ലാസ്റ്ററിങ്ങിന് ശേഷം ഇതിന് പിന്നീട് വാൾ പുട്ടി നമ്മുടെ ആവശ്യമില്ല, ഡയറക്റ്റ് വി ക്യാൻ അപ്ലൈ ദ പെയിന്റ്. ഇതിന്റെ മുഴുവൻ പെയിന്റും ഏഷ്യൻ പെയിന്റിന്റെ കൺസൾട്ടന്റ് വന്ന് ഡിസൈഡ് ചെയ്തിട്ട് അവർ എനിക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. ഇതിന്റെ ഫുൾ ലൈറ്റിംഗ് സംവിധാനം ഫിലിപ്സ് എറണാകുളത്ത് എഞ്ചിനീയർ വന്ന് ചെയ്തു. അപ്പൊ ആ ഇനത്തിൽ 35% ഡിസ്കൗണ്ട് ഐ ഗോട്ട് ഇറ്റ്. അങ്ങനെ നിനക്ക് ഇതിന്റെ കോസ്റ്റ് കുറക്കാണ്. ഒരു ഓവറോൾ കോസ്റ്റ് ഇപ്പം ഏകദേശം എത്രയായിട്ടുണ്ടാവും? വിത്തൗട്ട് ഫർണിച്ചർ ലെസ് ദൻ 60. പിന്നെ ബെഡ്റൂംസ് താഴെയും മുകളിലും പിന്നെ ബാൽക്കണീസ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്തത്? ഇവിടെ ഗ്രൗണ്ടിൽ 2 bedroom ആണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 bedroom, ഒരു മിനി കോൺഫറൻസ് റൂമാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ 3 roomലും ബാൽക്കണി ഉണ്ട്. പ്രൈവറ്റ് ബാൽക്കണി, ഒന്ന് എൽ ഷേപ്പിൽ, ഒന്ന് ഐ ഷേപ്പിൽ, ഒന്ന് റേഡിയസിൽ സെമി സർക്കിളിൽ. സെക്കൻഡ് ഫ്ലോറിലാണ് ടെറസ് വരുന്നത്. പിന്നീട് ഈ സ്റ്റെയർ കേസിലും അതുപോലെ ഗസ്റ്റ് റൂമിലൊക്കെ ടെഫൻ ഗ്ലാസ് വാർക്കുന്നതോടൊപ്പം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത, ഇവൾ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് രാത്രി ഇരുട്ടത്തിൽ നിഴൽ വെളിച്ചത്തിൽ നമുക്ക് നടക്കാനും സൂര്യപ്രകാശം താഴത്തെ കിട്ടാനും ഒതുക്കുന്നു. ഗാർഡന്റെ ഇതൊക്കെ പറഞ്ഞു, അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇനി കാര്യമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മൾ ഒരു അണുകുടുംബാണ്, നോ ഇഷ്യൂ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കുറെ കൂടെ ബ്യൂട്ടിഫിക്കേഷൻ, അതിന്റെ ഫ്ലോറിങ് ടർഫും പിന്നെ ഗാർഡൻ പൂന്തോട്ടം കുറെ കൂടെ വിപുലപ്പെടുത്തി കുറച്ച് ബ്യൂട്ടിഫിക്കേഷനും, പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ പാർക്കിൽ കാണുന്ന ആ ഫർണിച്ചറിന്റെ അവിടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു കോട്ടേജും നിർമ്മിക്കാനുണ്ട്. സർ, അപ്പോൾ ഈ സ്റ്റെയർ കേസ് ഏരിയ, ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ആ ഒരു ഏരിയ പറയാം, ഒറ്റ നോട്ടിൽ പറയാം പ്രകൃതി രമണീയമായ ഒരു ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇതിനും ഇവിടെ വേലി കാണാം, ഇവിടെ ഒരു മയില് കാണാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇതിനെപ്പറ്റി പറയണ ഒരു പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സേഫ്റ്റി പർപ്പസിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്താണ് ഈ വേലി, ഈ മയിലും ഈ മരങ്ങളൊക്കെ. ഈ 4 ghats ഓപ്പൺ പോർഷൻ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ, കുട്ടികളോ ആരെങ്കിലും വീഴാതിരിക്കാനും വേണ്ടി ഫെൻസിങ് കിട്ടുന്നതിന് ഒരു മോഡേൺ ഫെൻസിങ് ഇതിലൂടെ കൊണ്ടുവന്നു. അത് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് കണ്ടിരുന്ന വേലി, മരത്തിന്റെ വേലി. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ ഒരു പുതിയ സജഷൻ, നമുക്ക് മരം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ എന്താ,
അങ്ങനെ അയാളുടെ നിർദ്ദേശാനുസൃതമാണ് ഈ കാണുന്ന വലിയ രണ്ട് മരം. മരത്തിന് കുറെ കൂടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന ഒരു പക്ഷി വേണം. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമ്മളെ ദേശീയ പക്ഷിയായ മയിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഈ കാണുന്ന ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്യൂച്ചറിലൊരു പാർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഈ പാർക്ക് എന്നും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ ഓപ്പൺ പാർക്കിൽ ഇരുന്നുകൊണ്ട് ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഡിന്നർ കഴിക്കാനും ഗാർഡൻ വ്യൂ അതുപോലെ തന്നെ ഫൗണ്ടൈൻ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും കുട്ടികൾക്ക് കളിക്കാനും വേണ്ടിയിട്ടാണ് ഇതൊരുക്കിയിരിക്കുന്നത്.